നമ്മള് രണ്ടുപേരും കുറച്ച് നാല് വർഷങ്ങളായിട്ട് അറിയാം മെയിൻ അപ്പോൾ തന്നെ നമുക്കൊരു പകുതി ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി ഭയങ്കര അടുപ്പമാണ് ഇത്രയും കാലം നമ്മൾ വേറൊരു ഇതെല്ലാം എൻ്റേതായ ഒരു പ്രൊഫഷൻ ഇതെല്ലാം ഞാൻ പറന്ന് നടക്കുമായിരുന്നു കൂടെ കൂടെ പുതിയ കളറായി കാണുന്നത് വേറെ കാണുന്നില്ല എനിക്ക് ഒരാളെ കണ്ടില്ലേ എനിക്ക് ഏറ്റവും ലൈഫിൽ ഇങ്ങനെ ആഗ്രഹിച്ച ഒരു ആക്ടർ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന എന്റെ കസിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഫസ്റ്റ് കാണുന്നത് അപ്പഴും അപ്പൊ പക്ഷെ നമ്മൾ ഫോട്ടോ എടുത്തില്ല അത് ഇല്ല അന്ന് നമ്മള് ഞാൻ ജോന്റെ ഫോട്ടോ എടുത്തോ പിന്നെ ഓർത്തതും ുംബി ആ സമയത്ത് ചെറുതായിട്ടൊരു കഴിഞ്ഞ് കഴിയുമ്പോ അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ ജസ്റ്റ് വന്നു ആയി ഒക്കെ പറഞ്ഞു പോയി പിന്നെ ഇല്ല പിന്നെ അവർ ഒത്തിരി ഒരു ഹാഫ് ഇയേഴ്സോളം അവരുടെ അവരുടെ ജോലിക്ക് വന്നു പിന്നെ ആള് ഷൂട്ടിങ് അതൊക്കെ പറഞ്ഞപ്പോ എപ്പോഴും ഒക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പോയ സമയത്തൊക്കെ ഫോട്ടോസ് ഒക്കെ പറഞ്ഞു അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നു ഇപ്പോഴും നമ്മൾ രണ്ട് ഇന്നിങ്സ് ആയിട്ട് വിശേഷിപ്പിക്കാറുണ്ട് അല്ലെ ഒരു ഫസ്റ്റ് ഇന്നിങ്സ് കളർഫുൾ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൃത്യമായിട്ട് ഒരു ടേണിങ് എടുക്കണം എന്നുള്ളത് അങ്ങനെ അടുത്തൊരു ഇന്നിങ്സിലോട്ട് കളർഫുൾ ആയിട്ട് കയറിയ രണ്ടുപേരാണ് ഇന്ന് ഹർവിയോറ പ്രസൻസ് സുന്ദരിനിയും സുന്ദരൻ കൂടെ ചേരുന്നത് സോ ആരാ പ്രതീക്ഷിച്ചപ്പോ ഒരാൾ കൂടെ കൂടുതലുണ്ട് അല്ലെ അതെ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് കാരണം ഇവിടെ വന്നപ്പോ വീട്ടിലേക്ക് വന്നപ്പോ കൃത്യമായിട്ട് അതിഥി ദൈവവും ഭവ എന്നുള്ള കൃത്യമായിട്ട് അല്ലെ നമ്മൾ വരവേറ്റതൊക്കെ ആണ് സോ എങ്ങനെ എന്തായി എങ്ങനെ പോകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഓൾറെഡി രണ്ടുപേരെ ഫേസ്ന്ന് കിട്ടിക്കഴിഞ്ഞു അതെ ആ ഒരു ചിരിയും ആ ഒരു വൈപ്പൊക്കെ അങ്ങ് നിൽക്കുന്നുണ്ട് അപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസമായിട്ട് അതിന്റെ ഓട്ടത്തിന്റെ തിരക്കിന്റെ ഇടയ്ക്ക്

ആള് കാരണം ഒരാൾ ആണെങ്കിൽ കൊറിയോഗ്രാഫി ആണെങ്കിലും അല്ലെങ്കിൽ ഷോസ് ആണെങ്കിലും ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തിലോട്ട് യാത്രകളാണ് കൂടുതൽ എന്നുള്ളത് പക്ഷെ ഇപ്പഴത്തെ സൈഡിലോട്ട് വരുമ്പോൾ യാത്രകൾക്കാൾ കൂടുതൽ ക്ലൈൻ്റുകളാണ് കാരണം അഡ്വക്കേറ്റ് ആണ് അപ്പം അതിന്റെ കേസുകളും ടെൻഷനും ഒക്കെ ഉണ്ട് അപ്പൊ കൃത്യമായി പറഞ്ഞാൽ അത്രയും ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ട്രാക്കാണ് രണ്ടുപേരുടെ അവിടെ നിന്നാണ് അല്ലെ ഇങ്ങനൊരു ഡിസിഷൻ അപ്പോൾ ഒരു ടെൻഷൻ ആയിരുന്നു ആയിരുന്നു ശരിക്കും ആക്ച്വലി നമ്മൾ ടെൻഷനിലുപരി നമ്മൾ രണ്ടുപേരും കുറച്ച് നാല് വർഷങ്ങളായിട്ട് അറിയാം മൈൻഡ് അപ്പോൾ അപ്പോൾ തന്നെ നമുക്കൊരു പകുതി ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി ഭയങ്കര ഒരു അടുപ്പമാണ് അപ്പം അപ്പൊ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് അധികം അങ്ങനെ ഫീൽ ചെയ്ത് തോന്നിയിട്ടില്ല പക്ഷെ നല്ലൊരു നല്ല വീട്ടിലുള്ള ഒരാൾ വന്ന പോലെയും ഭയങ്കര ആയിട്ടുള്ള ഒരു ഇതും പിന്നെ എൻ്റെ പ്രൊഫഷനെ കുറിച്ചും അത്യാവശ്യം നന്നായിട്ട് തന്നെ കൃത്യമായിട്ട് ബോധ്യുള്ള ഒരാളാണ് അങ്ങനെ ആയിരിക്കണം അല്ലെ എനിക്ക് എൻ്റെ പ്രൊഫഷൻ എപ്പോഴും ഞാൻ ഇങ്ങനെ എൻ്റെ ഡാൻസും ഇതായിട്ടൊക്കെ ഒത്തിരി ഓടി നടക്കുന്നതാണ് മനസിലാക്കാൻ പറ്റിയ വർഷം കൊണ്ട് മനസ്സിലായി അപ്പൊ എന്തായാലും വിശേഷങ്ങള് നമുക്ക് ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട് എങ്കിൽ പോലും സുന്ദരി നീങ്ങും സുന്ദരൻ ഞാൻ ഒരു സെഗ്മെന്റ് ഓൾറെഡി തുടങ്ങി വെക്കുന്നതന്നെ വെയ്റ്റ് ഫോർ ഈ ചിത്രത്തിലാണ് രണ്ടുപേരെ കാണുമ്പോ തന്നെ നമുക്കത് പറയാൻ പറ്റും അല്ലെങ്കിൽ വെക്കാതെ അപ്പൊ ആ മനപ്പുരത്തെ പോലെ തന്നെ എല്ലാം കൊണ്ടുവന്നു പക്ഷെ കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട് കാരണം പരസ്പരം അറിഞ്ഞതാണെങ്കിൽ പോലും എത്രത്തോളം രണ്ടുപേരുടെ മനപ്പുറത്തുണ്ട് ഞാനെ പരാജയപ്പെടാൻ സാധ്യത രണ്ടുപേരും സെറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ഞാൻ പ്രോപ്പർട്ടി തന്നെ മാഷിന് സ്വഭാവം കിട്ടി എന്ന് പറയുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ട് അപ്പോ എന്റെ കയ്യില് പ്രോപ്പർട്ടി എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തരാൻ പോവാണ് വെച്ചോളൂ രണ്ടുപേരും ഇതും ഇത് കഴിഞ്ഞ ആവശ്യം വരും പേരോടും രണ്ടുപേർക്കും ആയിട്ട് ഒരു ചോദ്യം വരും അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ക്ലാസ് റൂമിലെ പോലെ കോപ്പി എടുക്കുന്ന രീതി വേണ്ട ഇവിടെ കുറച്ച് ആത്മാർത്ഥത അപ്പൊ അങ്ങോട്ട് നോക്കരുത് റെഡി

ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിട്ടില്ല ലാൽസാ ഞാൻ ലാൽസാറിന്റെ കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ വോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒത്തിരി അധികം അദ്ദേഹത്തിന് സാറിന്റെ കൂടെ ഒക്കെ വോക്ക് ഏറ്റവും ഇഷ്ടം ലാൽസാറിനെ അങ്ങനെ പറയാൻ പക്ഷെ അങ്ങനെയൊക്കെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പോയി ഇത് തെറ്റിയാൽ പണിഷ്മെന്റ് ഉണ്ട് ചുമ്മാ അങ്ങ് വിടാൻ പറ്റുമോ സോ സിമ്പിൾ ആണ് എന്തായാലും പുതിയ വീടാണ് അപ്പോ എന്തായാലും ഇത് ആരാധകരെ കണ്ടു തുടങ്ങിട്ട് അധികം ഒന്നും ആയിട്ടുണ്ടാവില്ല അല്ലെ ഏരിയകളൊക്കെ പണിഷ്മെന്റ് എത്രയുള്ളൂ ഇവിടത്തെ മൂന്ന് സീക്രട്ട് പോയിന്റ് ഇതുവരെ റിവീൽ ചെയ്യാത്ത അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കാത്ത മൂന്ന് കീഴൻ സ്പോട്ട് ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് മൂന്ന് സ്പോട്ടുകള് കാണിക്കണം യെസ് ഒന്നും നമ്മടെ അയ്യോ അടി നശിപ്പിച്ചല്ലോട് നമുക്ക് അടുത്ത ചോദ്യത്തിൽ ഒരിക്കലും ഇനി ഇനി അങ്ങോട്ടൊന്നും കറക്റ്റ് ആവുമ്പോ ഏറ്റവും പ്രതീക്ഷത്തിലായിരുന്നു കാര്യത്തിലായിരുന്നു സെൽബ്രിറ്റി ആരായിരുന്നു അല്ലെങ്കിൽ ഒരു പക്ഷെ അവസാനം വിഷ് ചെയ്തതോ ഫോട്ടോ സെക്ഷനിൽ നിന്നതോ ഒരു ഞാൻ പെട്ടെന്ന് കൊറേ എഴുതി കഴിഞ്ഞോ ഓണാഴിയാത്തല്ലേ നമുക്ക് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു എന്താ പറയാ വന്നിട്ട് അത് കഴിഞ്ഞ് ഫോട്ടോസെക്ഷൻ കഴിഞ്ഞിട്ട് പോയി പിന്നെ ഫോൺ വാങ്ങി വന്ന് സെൽഫി സംസാരിക്കാൻ വന്നൊന്നും അടുത്ത് നിർത്താൻ പറ്റുന്നില്ല എല്ലാരും ഒത്തിരി പേര് വരുന്നേ അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ പറയുകയും ചെയ്തതായിരുന്നു അടിപൊളി ഓടക്കം പാളിയെങ്കിലും പിന്നീട് ഇങ്ങോട്ട് പിടിച്ചെടുക്കുന്നുണ്ട് ആസിഫ് അങ്ങനെ എനിക്കറിയാം ഇവിടെ ഭയങ്കര ക്രഷാന്നു ആളുകൾ പുള്ളി സ്കൂൾ പഠിക്കുന്ന ടൈമിലൊക്കെ ആസിഫലീന്റെ ഭയങ്കര ാണ് അപ്പൊ ഭയങ്കര ഒത്തിരി എപ്പോഴും ലാലേട്ടനെ ഞാൻ എപ്പോഴും ഞാൻ മമ്മൂക്കപ്പാൻ ഒക്കെ പറഞ്ഞു എപ്പോഴും എപ്പോഴും ഈയൊരു ചിരി എപ്പോഴും ഉണ്ടാവുക ആ ചിരിയൊന്ന് മാറണമെങ്കിൽ ലാലേട്ടനെ കുറിച്ച് പറയണം അപ്പൊ എന്തെങ്കിലും വലിയ ഞാനൊരു ഇത് പറഞ്ഞു ഞാൻ ലാലേട്ടന്റെ എനിക്ക് ലാലേട്ടൻ പറയുന്നതായിരിക്കും കേട്ടോ പക്ഷെ ഇവള് ഒന്ന് ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഓർമ്മയുണ്ടായിരിക്കും ലാലേട്ടനെ ഞാൻ അങ് അല്ലാണ്ട് അങ്ങോട്ട് ഇത് പറഞ്ഞു ലാലേട്ടൻ എന്ത് ഇതാ ചെയ്യുക അല്ലെങ്കിൽ ലാലേട്ടനെ എന്ത് മമ്മൂക്കിയായിട്ട് എന്താന്ന് പറ്റി ഭയങ്കര ഇതൊക്കെ ഇവള് ശരിക്കും ലാസ്റ്റ് ഒരു നാഗവല്ലിയായി പറഞ്ഞോ അങ്ങനെ പറഞ്ഞ് ഇതാക്കി ദേഷ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസമാണ് മോഹൻലാലിനെനിക്ക് പഠിപ്പിക്കണ്ടാവും അത് കഴിഞ്ഞിട്ട് പ്രൊജക്റ്റ് എനിക്കില്ല എനിക്ക് ഒരാളെ ആസിഫലീനെ പോലെ എനിക്ക് കണ്ടില്ലേ കുഴപ്പമില്ല എനിക്ക് ഏറ്റവും ലൈഫിൽ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു ആക്ടർ ഫോട്ടോ ആ സമയത്ത് ടൈമിലായിരുന്നു പക്ഷെ പുള്ളീനെ അറിയില്ല പുള്ളി എന്റെ മൈക്കൊക്കെ ഒരു ഇത് ബോക്സ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ അവിടെ ഇരുന്ന് അന്ന് എനിക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല മാത്രമല്ല അങ്ങോട്ടേക്ക് കേറാൻ കുറച്ച് അന്ന് എല്ലാരും റെസ്ട്രിക്റ്റഡ് ആയിരുന്നു അപ്പം പുള്ളി ഒന്ന് എനിക്ക് ഓഡിയോ ഒക്കെ പേജ് ലാസ്റ്റ് ആലേറ്റം തന്നെ വിളിച്ചിട്ട് എങ്ങനെ ഡൗൺ ടു കണ്ടോന്ന് സത്യം അങ്ങനെ തന്നെയോ അപ്പൊ അന്ന് അതേപോലെ തെറ്റട്ടെ ഒരു പണിഷ്മെന്റ് തരാൻ പറ്റട്ടെ എനിക്ക് ഓക്കെ കൊറേ ഫോട്ടോസ് ഒരുമിച്ചെടുത്തിട്ടുണ്ടായിരിക്കും എങ്കിലും ഫസ്റ്റ് സെൽഫി എപ്പോഴായിരുന്നു എവിടെ അല്ലെങ്കിൽ വെച്ചായിരുന്നു ആ ലൊക്കേഷൻ ആ ഒരു ലൊക്കേഷൻ ഇവിടെ റെഡിയാണ് ഇവിടെ ഓർത്തെടുക്കാൻ അധികം സമയമൊന്നും വേണ്ടി ഒരാളെ ബർത്ത്ഡേ പാർട്ടി

ാണ് ഫസ്റ്റ് അവരുടെ അല്ലാരും കൂടെ അല്ല സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് നല്ലൊരു പേരുടെ അതല്ല അതായത് അല്ല ഫസ്റ്റ് നമ്മൾ സെൽഫിയാണ് അക്കാഡമി റിവ്യൂ ചെയ്തോളൂ കാരണം ഇതുവരെ മാസ്റ്ററുടെയും മൽബയുടെയും ഫ്രണ്ട്സ് വിചാരിച്ചിരുന്നത് അന്നും ഗ്രൂപ്പോർട്ടായിട്ട് മാസ്റ്റർ ആയി കണ്ടിരുന്നു പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം തീരുമാനത്തിൽ എത്തിന്നാണ് ആദ്യ സെൽഫിയിൽ അതൊരാകം തുടങ്ങി സത്യമായിട്ട് അങ്ങനെയല്ല ഞങ്ങള് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന എന്റെ കസിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഫസ്റ്റ് കാണുന്നെ അപ്പോഴും അപ്പൊ പക്ഷെ നമ്മൾ ഫോട്ടോ എടുത്തില്ല അത് ഇല്ല അന്ന് നമ്മള് ഞാൻ ജോന്റെ ഫോട്ടോ എടുത്തായിരുന്നു ഒരു അങ്ങനെ ആ എന്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത എന്റെ ഫോണിൽ കൊച്ചിന് ഗിഫ്റ്റ് കൊടുക്കുന്നെ ആ ഫോട്ടോ ആ ഫോട്ടോയാണ് അല്ല അങ്ങനെ എടുത്ത സെൽഫി ഞങ്ങൾ എടുത്തത് അതൊക്കെ കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ട് അക്കാഡമിയില് ഫസ്റ്റ് ഇപ്പത്തെ അക്കാഡമിയിൽ ഇനി മുന്നേമി ഭയങ്കര മെമ്മറി നന്മ എനിക്ക് ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളെ എനിക്ക് ഇത് കിട്ടില്ല ഇവിടെ എന്താ വെച്ചാ പ്രത്യേകിച്ച് ഗേൾസ് എല്ലാവരും അവർ ഭയങ്കരമായിട്ട് ഓർത്തു വെക്കുന്നത് ഡേറ്റ് പ്രശ്നം പറയും അല്ലെ ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഒരു കാര്യമുണ്ട് ഏപ്രിൽ ിൽ മാരേജ് ഡേറ്റ് ആണ് അത് എന്തെങ്കിലും മറന്നാൽ ഇത് എന്താണെന്നറിയോ ഇത് ഡയറക്റ്റ് പോവില്ല ഡയറക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് ഈ ഡേറ്റ് എന്താ എന്ന് പറഞ്ഞിട്ട് എല്ലാം പോവാണി അങ്ങനത്തെ ഒരു കാര്യമാണ് അപ്പൊ പനിഷ്മെന്റ് വേണ്ടേ രണ്ടുപേരും ഒന്നുമില്ല രണ്ടുപേരും അറിയില്ല

എനിക്ക് ചിരിക്കാനുള്ള അല്ല ഞാൻ ചോദിച്ചോട്ടെ ദേഷ്യപ്പെടില്ല എപ്പോഴും ഞാൻ ആക്ച്വലി എപ്പോഴും ഓൾമോസ്റ്റ് ഞാനൊരു ത്രീ ഇയേഴ്സ് ആയിട്ട് അവരുടെ ഫാമിലി കാണുമ്പോ തന്നെ

ചിരിക്കില്ല ഓബിയസ്ലി പക്ഷെ ഞാൻ ആ കോടതി ആരെ കണ്ടാലും കാണിക്കും ജഡ്ജിനെ ചിരിച്ചു കാണിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അല്ലെ അതോ ഞാൻ അല്ലാണ്ട്

എനിക്ക് തോന്നുന്ന സ്വിമ്മിംഗ് പൂളിലുള്ള ഒരു ഫോട്ടോ ആണ് പക്ഷെ അതിപ്പോ ജോ പിന്നെ ആർക്കൈവ് വെയ്തു അത് അതുകൊണ്ട് ഇപ്പൊ അതല്ല ഫസ്റ്റ് പോസ്റ്റ് ആയിട്ട് കിടക്കുക പക്ഷെ എനിക്കൊന്ന് പണ്ടതായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ദുബായിൽ വെച്ചിട്ട് അതായിരുന്നു ഫസ്റ്റ് പോസ്റ്റ് ഞാൻ ഇൻസ്റ്റ നോക്കി കഴിഞ്ഞാൽ ഫോട്ടോ ഉണ്ടാവത്തില്ല അതാക്കാതായിരുന്നു ഫസ്റ്റ് ഞാൻ നോക്കുമ്പോഴുള്ള ഫസ്റ്റ് പോസ്റ്റ് അതായിരുന്നു ഇത് പക്ഷേ ക്വസ്റ്റിനായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് അങ് എടുത്തുവഴിയത് പറയാനുള്ളതാണ് അടുത്ത് വരട്ടെ ഓക്കെ കൊറേ മൂവീസ് കണ്ടുണ്ടാവും ഒരുമിച്ച് പോയിട്ടുണ്ടാവും എങ്കിലും ജോയി മാസ്റ്റ് ലാസ്റ്റ് കണ്ട സിനിമ

എനിക്ക് ഓർമ്മയില്ല എനിക്ക് രണ്ട് ഒരുമിച്ച് പോയി കണ്ടത് മൂവിയിലാണെങ്കിലും മൂവീന്റെ ഇടയ്ക്ക് തോന്നുന്നില്ല ഞാൻ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പറയാം അതില്ലോട്ട് ഓടിയെടുത്ത് എഴുതിക്കോ എഴുതി എനിക്കറിയില്ല അവിടെ ഓൾറെഡി ആദ്യമേ തോൽവി സംബന്ധിച്ചു പോയതാണോ കാണുമ്പോഴേ

തരണം പണിഷ്മെന്റ് ാണെങ്കിൽ കൊറേ കളക്ഷൻ അല്ലേ സോ അതിൽ നിന്ന് ജോബി മാസ്റ്റർ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും കോസ്റ്റ് എന്റെ പെർഫ്യൂമെനിക്കും അമ്മ എന്നാ പിന്നെ നിസ്സാരം

അങ്ങോട്ട് നോക്കണ്ടത് എന്തായാലും അവിടെ പോന്നിട്ട് സ്വഭാവ് ഇദ്ദേഹം വസ്ത്ര ഇനി ആ പെർഫ്യൂം തന്നെ എടുത്ത് കൊടുക്കും ഈശ്വരാ എന്നാലും അത് ഗസ് ചെയ്യാൻ പറ്റുമോ ഏത് പെർഫ്യൂം ആയിരിക്കും എടുക്കാത് രണ്ടെണ്ണം ഫേവറേറ്റ് ആയിട്ടുണ്ടല്ലേ കൂടി റിയില്ല നോക്കും എഴുതാൻ പോവാണ് ഏതാണ് എടുത്തു തരാൻ പോണത് കൊണ്ടുവരുന്ന കൊണ്ടുപോട്ടോ പിന്നെ സെക്കൻഡ് പിന്നെ പിന്നെ എന്റേതായും അഞ്ചാറ് വർഷം എനിക്ക് എപ്പോഴും വലിയ ലൈറ്റ് ആയിട്ടുള്ള നമുക്ക് എപ്പോഴും ഡാൻസേഴ്സ് അല്ലേസ് നല്ല ഒരു പ്രോഗ്രാമിന് പോകുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കളക്ഷൻ തന്നെ ഇങ്ങനെ ദൈവമേ എന്റെ മോള് ഏതാണ് കൊണ്ടുവന്നോക്കണേറ്റ് എണ്ണം പറഞ്ഞു പറയട്ടെ നമ്പർ എന്താ മനസ്സിലായി അത് കൂൾ വാട്ടർ ഏഴായിരം പറഞ്ഞു പോയാൽ ഒരു തെറ്റീന്നേ ഉള്ളൂ പക്ഷെ വാട്ടർ മിസ്സാവില്ല പക്ഷേ പകുതിമാർക്കുള്ളൂ പക്ഷെ ഒരു പണിഷ്മെന്റ് ആയതുകൊണ്ട് ഞാൻ തിരിച്ചധികം തരുന്നില്ല കാര്യമുണ്ടായിരുന്നു കൊടുത്തത് അത് ഞാൻ ആയിട്ട് ഡേ കഴിഞ്ഞു അതെ റിയാലിറ്റി വന്നു പക്ഷെ എനിക്കൊന്നും എന്തായാലും ഇതൊരു വഴക്കിന് കാരണമാവോട്ടെ അതിന് മുമ്പായിട്ട് അടുത്ത ചോദ്യം തരട്ടെ സ്വഭാവം വഴക്കൂടാത്ത ആളുകൾ ഫസ്റ്റ് ഫൈറ്റ് വന്നായിരുന്നു വേണമെന്നില്ല

മുകളില് അമ്മാരി ഒരു പേസ് ബോൾ വന്ന് കൊണ്ടിട്ട് ഇവിടുന്ന് ഇപ്പോഴത്തെ വരെ കല്ലിച്ച് ഒരെണ്ണേ കൊണ്ടിട്ടുള്ളൂ പക്ഷെ അതൊരു ഒന്ന് രണ്ടെണ്ണം മറ്റേ കിട്ടി ഇവിടുന്ന് ഇപ്പോഴത്തെ വരെ കറുത്ത് കരിപാളിച്ചു പോയി അപ്പൊ അത് കണ്ടപ്പം ഞാൻ പുള്ളി പറഞ്ഞു ഇനി ക്രിക്കറ്റ് പരിപാടി നിന്റെ പ്രൊഫഷൻ കേട്ട് ഞാൻ പിന്നെ ക്രിക്കറ്റ് വിട്ടിട്ടുള്ള ഒരു പരിപാടിയും ഓൾവേസ് എനിക്ക് എപ്പോഴും ഭയങ്കര ഫേവറേറ്റ് ആണ് തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിശേഷങ്ങൾ ശരിക്കും അല്ലെ കല്യാണത്തിലൂടെ തന്നെയാണ് തുടങ്ങുന്നത് എന്നുള്ളത് ആ ഒരു ദിവസം കഴിഞ്ഞ് അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു നമ്മള് അല്ലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുമ്പോ തന്നെ പല കാര്യങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഒരു ഫേവറേറ്റ് എന്തായിരുന്നു കഴിഞ്ഞു ഒന്നിച്ചു പറയാം ഫേവറേറ്റ് ഏറ്റവും സന്തോഷത്തോട് കൂടി പിന്നെ ും താ താലി കിട്ടുന്ന ദിവസം അതൊന്ന് അന്ന് പുള്ളി ഒന്ന് ബിരുന്ന ആ സമയത്ത് ചെറുതായിട്ടൊരു കഴിഞ്ഞപ്പോക്ക് ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോ തന്നെ പുള്ളി വൈകിട്ട് ഞാൻ വൈകിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കാണാണ്ട കോസ്റ്റ്യൂം പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ടൂ ഡേസ് നമ്മൾ രണ്ടുപേരും പറഞ്ഞു ഡേയ്സിൽ നമ്മൾ കാണണ്ട അന്ന് നമ്മളെല്ലാം ഒരുങ്ങി നല്ല ഭംഗിയായിട്ട് കാണാം എന്തായാലും മധുരവെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ മധുരം വെപ്പ് ഒരു ദിവസം അപ്പൊ ആ ഒരു വൈകുന്നേരം വരെയുള്ള രണ്ടു ദിവസത്തെ ആ ഗ്യാപ്പ് കാണണ്ട എന്നിട്ട് അന്ന് ബാക്കി ജസ്റ്റ് പറയണ്ട് ലൈറ്റ് ആയിട്ടൊന്ന് ഹാപ്പി ആയിരുന്നു പിന്നെ തലി കെട്ടുന്ന സമയത്തും അത് എപ്പോഴും ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് അല്ലേ അപ്പൊ അവിടെ നിന്നുള്ള ഇതും ഇനി ഇങ്ങനെ ഏറ്റവും അവസാനം വരെ നിങ്ങള് അത് ഒരു ഒരു ടെൻഷനോ ഉള്ളിലൊരു അല്ല ഇടയ്ക്ക് അങ്ങനെ ഒന്നും ഇമോഷണൽ ആവശ്യം ഞാൻ പെട്ടെന്ന് അത് ഷാജി പബൻ്റെ ഷാജിബൻ്റെ വീഡിയോ ആയിരിക്കും അവരന്നെയായിരിക്കും കൊറേ നല്ല നല്ലത് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു മുൻകൂട്ടി പരിചയമുണ്ട് ഒരു വിവാദത്തിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇപ്രകാരമൊക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ഉണ്ടായിട്ടില്ല കാരണം അതിന് മുമ്പേ എന്താണ് അല്ല രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതും എങ്ങനെയൊക്കെയാണ് ആ ട്രാക്ക് ക്ലിയർ ആയിട്ട് രണ്ടുപേർക്കൊരു പിക്ചർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളത് എവിടെയാണ് ആ ഒരു ഡിസിഷൻ എടുത്തത് എങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങിക്കൂടെ എന്നൊക്കെ അതെ അതൊരു ഞാൻ പറഞ്ഞ ഒരു ഫസ്റ്റ് മൊമെന്റ് തന്നെ പറയാം ഫസ്റ്റ് അവരുടെ നമ്മളൊരു അക്കാഡമിയിൽ അവള് പറഞ്ഞല്ലോ ഒരു സെൽഫി എന്റെ ഫോട്ടോ എടുത്തിട്ടാണ് ആ ഒരു ദിവസം ഇവരൊരു ഒരു പ്രോഗ്രാം അല്ല ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് നമ്മൾ ഫസ്റ്റ് വന്നു ഒരു ചെറിയ കുട്ടികൾമാര് ആള് ചെറുതാണ് വന്നു ഓടി നടന്നൂടെ പോയി പിന്നെ പിന്നെന്തോ എന്തെങ്കിലും ഫുഡൊക്കെ എനിക്ക് എടുത്തുകൊണ്ട് തന്നു അങ്ങനെ അവര് ഫാമിലി ഭയങ്കര നല്ല അവനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് പോയി നല്ല കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ജസ്റ്റ് വന്നു ആയി പറഞ്ഞു പോയി പിന്നെ ഇല്ല പിന്നെ ഒരു അവർ ഒത്തിരി അവരുടെ ജോലിക്ക് വന്നു പിന്നെ ആള് ഷൂട്ടിങ് ഒരു ഒരു എനിക്ക് പരിപാടികളൊക്കെ വന്നു തുടങ്ങി ചേച്ചി സിസ്റ്ററിനോട് ഇങ്ങനെ വന്നു വന്നു ഇങ്ങനെ ടീം കല്യാണത്തിന് പറഞ്ഞു വയനാട്ടിലെ പറഞ്ഞു എന്നോട് ഇങ്ങനെ ഒരു സംസാരം വന്നു അപ്പൊ ഞാൻ കല്യാണം ഏകദേശം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആരാ ആര് എന്താണ് പടി ആ നോക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു മെസ്സേജ് അങ്ങനത്തെ എങ്ങോ മെസ്സേജ് ഞാൻ അഡ്വക്കേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല അറിയാണ്ടോ പറഞ്ഞു പോയി അറിയാണ്ടോന്ന് പറഞ്ഞു അന്ന് പറഞ്ഞ സ്പാർക്കിലാണ് അല്ലേ അവർ ഒറ്റ എന്താ പറഞ്ഞോ ഞാൻ പിന്നെ അല്ല ഞാൻ വെറുതെ പറഞ്ഞു ആ ഭാഗത്തുള്ള വെറുതെ പറഞ്ഞതല്ല അങ്ങനെ കൊറേ കുറച്ചുകാലം വന്നിങ്ങനെ അങ്ങനെയാ വന്നൊന്ന് സംസാരിച്ചാ പിന്നെ ഡയറക്റ്റ് അങ്ങനെ ഒരു ഇത് വന്ന വന്നപാടും പിന്നെ വേറെ പുറത്തേക്ക് പോകാനോ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ വളരെ സ്നേഹിച്ച് നടക്കുന്ന ഫാമിലി ആണ് നല്ലൊരു ാണ് അപ്പം അപ്പ തന്നെ ഞാൻ ആവശ്യമായിട്ട് വന്ന് അങ്ങനെ ചോദിക്കാമെന്ന് പറഞ്ഞാൽ നമ്മള് ഡയറക്ടർ കണ്ട് കോവിഡ് ആണ് അപ്പം പറഞ്ഞ അവരുടെ പപ്പയും പറഞ്ഞാണ് വളരെ ഇതായിട്ട് അവള് പഠിക്കട്ടെ പഠിക്കുകയാണ് എന്തായാലും ഇതൊക്കെ നമുക്ക് നമുക്ക് സെറ്റ് ആക്കാം നിമിത്തമായി